പറഞ്ഞില്ല, ഒരു കള്ളനെ പോലെ ഒളിച്ചോടിയ വ്യക്തിയാണ്. മുഖ്യമന്ത്രി ലോകത്തോട് ലൈവായിട്ടാണ് വിളിച്ചു പറഞ്ഞത്, അയാൾ മദ്യപിച്ചിരുന്നു എന്നോ അയാൾ വാഹനമോടിച്ചു എന്നോ അയാളാണ് ഇടിച്ചു കൊന്നതെന്നോ ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ലെന്ന് കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ലൈവിൽ പൊതുസമൂഹത്തോട് പറഞ്ഞു. പറയുമ്പോഴും ചില പരിമിതികൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്, പരക്കെ അങ്ങനെ ഒരു വിമർശനമുണ്ട്. രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് 3-ന്റെ പുലരി തിരുവനന്തപുരം നഗരി ഉണർന്നെണീറ്റത് ഒരു മരണവാർത്ത കേട്ടുകൊണ്ടായിരുന്നു. സിറാജ് ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം യൂണിറ്റ് മേധാവി KM ബഷീറിൻ്റെ ദാരുണമായ മരണവാർത്ത. അല്ല, ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ കാറിടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത. ഇതാ ഇവിടെ വെച്ചായിരുന്നു പ്രിയപ്പെട്ട KM ബഷീർ വാഹനമിടിച്ച് മരണപ്പെട്ടത്. അതിനുശേഷം 2 തികയുമ്പോൾ വിഷയവുമായി നിയമ നടപടികളിലും മാധ്യമങ്ങളിലും നിറഞ്ഞുനിന്ന KM ബഷീറിൻ്റെ ഉറ്റ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ സിറാജ് ദിനപത്രത്തിൻ്റെ മേധാവിയുമായ സൈഫുദ്ദീൻ ഹാജി തിരുവനന്തപുരം നമ്മോട് മനസ്സ് തുറക്കുന്നു. KM ബഷീർ എന്ന ഒരു വളരെ പ്രതിഭാധനനായ ഒരു പത്രപ്രവർത്തകൻ മരണപ്പെട്ട് 2 തികയുകയാണ്. ഇപ്പോഴും ഒരുപാട് ദുരൂഹതകളും അവ്യക്തതകളും നിറഞ്ഞു നിൽക്കുന്നു. സത്യത്തിൽ എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്? ഈ പറയപ്പെട്ട ദിവസം, അതായത് 2019 ആഗസ്റ്റ് 3 പുലർച്ചെ 1 തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് ഇപ്പോൾ സൂ സ്ഥിതി ചെയ്യുന്ന വെള്ള പബ്ലിക് ഓഫീസ് ജംഗ്ഷൻ ഉള്ളത്. അവിടെ 2-വീലറിൽ വളരെ നല്ല നിലയിൽ മാന്യമായ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് റോഡിൻ്റെ ഓരത്തോട്ട് മാറി ഫോൺ ചെയ്തുകൊണ്ട് നിന്ന ബഷീറിനെയാണ് അതിവേഗം വന്ന കാറ് ഇടിച്ച് തെറിപ്പിച്ച് തൽക്ഷണം മരിക്കുന്ന അവസ്ഥയിലേക്കാക്കിയത്. ശരിക്കും അതൊരു സാധാരണ അപകടമല്ല. മരണം നമ്മൾ എത്തിച്ചേർന്നതും അന്വേഷണവും നിഗമനവും എല്ലാം അപകടം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. പക്ഷെ അവിടെ അതിലൊരു വ്യതിരിക്തത ഉള്ളത്, സാധാരണ ഒരു അപകട മരണമല്ല, ഒരു കാഷ്വലായി സംഭവിച്ചതല്ല, സാധാരണ ട്രാഫിക്ക് അപകടങ്ങളിൽ പറയുന്ന ഒരു നെഗ്ലിജൻസ്, ട്രാഫിക്കിലുണ്ടാകുന്ന ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചതല്ല. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും അതിനോടൊപ്പം അതിനു മുമ്പ് ഫിഷഗുരനും ഒക്കെ ആയിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് മതോന്മത്തനായി തൻ്റെ കൂട്ടുകാരിയുമൊത്ത് ഒരു കാറിന് സഹിക്കാവുന്നതിൽ അല്ലെങ്കിൽ കാറിന് ഓടാവുന്നതിൽ അമിതമായ വേഗതയിൽ എല്ലാ നിയമ ചട്ടങ്ങളും ട്രാഫിക് റൂൾസും എല്ലാം ലംഘിച്ചുകൊണ്ട് ഓടിച്ചു വന്ന് ഇടിച്ചാണ് കൊലപ്പെടുത്തിയത്. അതാണ്, അതുകൊണ്ടാണ് അത് സാധാരണ സംഭവിച്ചതല്ല എന്ന് പറയുന്നത്. കാരണം ഈ കാറിൽ കാർ ഓടിച്ചു വന്നയാൾ അയാളുടെ കാറല്ല, അയാളുടെ ഒരു ഇഷ്ടക്കാരിയെ, അന്ന് മറ്റൊരാളുടെ ഭാര്യയായിരുന്ന ആളെ, വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി മാത്രം ഉള്ള ഒരു മാതാവിനെ തൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം കാറുമായി വിളിച്ചു വരുത്തുകയും ആ കാറ് ബലം പ്രയോഗിച്ച് ആ സ്ത്രീയുടെ ഈ വഫ എന്ന് പറയുന്ന, ഇപ്പോൾ അതിനോടൊപ്പം ചേർക്കുന്ന പേരിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, കാര്യം അയാൾ വിവാഹമോചനം നടത്തിപ്പോയി, അതുകൊണ്ട് വഫ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ബലമായി കാർ വാങ്ങുകയും അവരുടെ ഉപദേശം പോലും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അതിവേഗത്തിൽ കാർ ഓടിച്ചു പോയി ആണ് സംഭവിച്ചത് എന്നുള്ളത്, കൂടെ ഉണ്ടായിരുന്ന അയാളുടെ സ്ത്രീ സുഹൃത്തിൻ്റെ 164 മൊഴിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ഒരു വാഹനത്തിന് ഓടാൻ കഴിയുന്നതിൽ അമിതമായ വേഗത്തിൽ ഓടിച്ച് അവരനെ കൊലപ്പെടുത്തിയ ഒരു സംഭവമാണത്. അതെ, തികച്ചും ഒരു അത്യപൂർവമായ ഒരു അസാധാരണ സംഭവം. അതിനെ തുടർന്ന് ഒരുപാട് കേസുകളും നിയമ നടപടികളൊക്കെ നടന്നു. നിങ്ങൾ തന്നെ നേരിട്ട് അതിൽ ഇടപെട്ടതാണ്. അപ്പോൾ ആ കേസിൻ്റെ നിലവിൽ എത്തി നിൽക്കുന്ന ഒരു ചിത്രം എന്താണ്? കേസിൽ എത്തി നിൽക്കുന്നതിന് മുമ്പ് ആ സംഭവത്തിൽ മറ്റ് അസാധാരണത്വം ചിലതുകൂടി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും
പുലർച്ചെ ഒരു മണി എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലപ്പെട്ട ബഷീർ മാത്രമേ ഉള്ളൂ. ബഷീറിന് വേണ്ടി ആരുമില്ല, ബഷീറിനെ തിരിച്ചറിയുന്ന ആരുമില്ല. മറുഭാഗത്ത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി കണിശമായി ഉന്നത തലങ്ങളിൽ ഫോണിലൂടെ ബന്ധപ്പെടുകയും അവിടെ തൽക്ഷണം എത്തിയ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ കേവലം 200 മീറ്ററിൽ താഴെ അകലെയാണ്. മാത്രമല്ല ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ അപകടം നടന്ന് 5 മിനിറ്റ് എടുക്കേണ്ട ആവശ്യം പോലുമില്ല. കാര്യം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായി വാഹനത്തിൽ SI ഉണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ശബ്ദസ്ഥലത്തേക്ക് എത്തുന്ന കേവലം 2-3 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്. സത്യവും അതാണ്, വിഷ്വൽസൊക്കെ അതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ അവിടെ പോലീസ് എത്തിക്കഴിഞ്ഞു. സാധാരണ പോലെ നടപടിക്രമം നടത്തിയ പോലീസിനെ ഒരു സംഭവസ്ഥലത്ത് വന്നു, ഒരാൾ മൃതപ്രാണനായി കിടന്നാൽ സ്വാഭാവികമായും കാറോടിച്ച് വരുന്നവരോട് കേരളത്തിലെ പോലീസ് പെരുമാറുന്ന രീതിയിലും ശൈലിയിലും ആണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത്. രണ്ടാം ഘട്ടം തൽക്ഷണം അയാൾ ലോക്കിലാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ IAS കാർഡ് പുറത്തെടുക്കുകയും ഉന്നതതലങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്താണ് പോലീസ് അയാളെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഈ മദ്യത്തിൻ്റെ സാന്നിധ്യം ശരീരത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാകുകയും മെഡിക്കൽ കോളേജിലേക്ക് അയാൾക്ക് തീക്ഷ്ണമായ വേദനയും മൂലവേദനയും മറ്റും ഒക്കെ ഉണ്ട് എന്ന് ആ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ സ്വാഭാവികമായി അങ്ങനെ പറയുന്ന ഒരാൾ ഏത് വലിയ പ്രതിയാണെങ്കിലും അയാളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ള സാധാരണ നടപടിയാണ് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തപ്പോൾ ഒരു കള്ളനെപ്പോലെ, ഒരു തിരുടനെപ്പോലെ, ഒരു സാധാരണക്കാരും പോലും ചെയ്യാത്ത രീതിയിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ ഒരു അസാധാരണത്വമാണ്. ഇത് കേസിലുടനീളം കാണാം. മെഡിക്കൽ കോളേജിൽ പോകേണ്ടതിന് പകരം അയാളുടെ സുഹൃത്തായ ഒരു ഡോക്ടറെ രഹസ്യമായി അവിടെ വിളിച്ചു വരുത്തി അയാൾക്കൊപ്പം ആരെയും അറിയിക്കാതെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും സ്വകാര്യ ആശുപത്രിയിൽ അവിടെ രക്തസാമ്പിൾ എടുക്കാൻ, സാധാരണ ഇപ്പോൾ മദ്യത്തിൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരു അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ റൊട്ടീനായി ചെയ്യുന്ന, തികച്ചും സാധാരണയായി ചെയ്യുന്ന രക്തപരിശോധന എടുക്കാൻ പോലും അയാൾ വിസമ്മതിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിൻ്റെ അവസാനത്തെ അംശവും ചോർന്നു പോകുന്നത് വരെ, വാർന്നു പോകുന്നത് വരെ കാലതാമസം വരുത്തി അതിനുശേഷം മാത്രമാണ് രക്തം പരിശോധിക്കാൻ സമ്മതിച്ചത് എന്ന് ആ ഹോസ്പിറ്റലിലെ നേഴ്സിൻ്റെ മൊഴി അന്വേഷണ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും അസാധാരണത്വം, അയാൾ ഒളിച്ചോടി, കള്ളനെപ്പോലെ ഒളിച്ചോടി എന്നുള്ളത് അസാധാരണത്വമാണ്. അയാൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആശുപത്രി അധികൃതരിൽ നിന്ന് മറച്ചുവെച്ചു, അവിടെ സാധാരണ ഉള്ള നടപടിക്രമങ്ങൾ നടത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ജാഗ്രതയും എല്ലാം അയാൾ വരുത്തി. അവിടെ ഒരു IAS കാരൻ എന്നുള്ള പദവി അയാൾ ദുരുപയോഗം ചെയ്തു. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഉള്ള എല്ലാ വൈദഗ്ധ്യവും ഉപയോഗപ്പെടുത്തി ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടിച്ചു കൊലപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ആണ് അയാൾ നടത്തിയത്. ആ വിവരങ്ങളെല്ലാം ഇപ്പോൾ അയാൾക്കെതിരെയുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അസാധാരണ സംഭവം എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണത്തിലും അസാധാരണമായ കൈകടത്തലുകളുണ്ട്. നേരത്തെ പോലീസിൻ്റെ സൂചിപ്പിച്ചു, ഒരു പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തകളാണ്. IAS ലോബി വളരെ കൃത്യമായി ഇതിൽ ഒരു കളികൾ നടത്തുന്നു, അല്ലെങ്കിൽ കരുനീക്കങ്ങൾ നടത്തുന്നു, അതിന് എത്രത്തോളം ശരിയാണെന്ന് തോന്നാം? തീർച്ചയായിട്ടും കളി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരത്തിൻ്റെ രാജവീതിയാണ് ഈ പബ്ലിക് ഓഫീസിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ, രാജ്ഭവനിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ മാത്രം അടുത്ത്, 2 കിലോമീറ്റർ ഇല്ല, അതിൽ ചുവടെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസ്, ക്ലിഫോസ് കാമ്പൗണ്ടും അതിനെ ചുറ്റിപ്പറ്റിയും ഒക്കെയാണ് മന്ത്രിമാരുടെ ഓഫീസുകൾ. അതെല്ലാം ഈ സ്റ്റേഷൻ പരിധിയിലും മന്ത്രിമാരൊക്കെ കടന്നു പോകുന്നത് ഈ റോഡ് വഴിയും ആണ്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ, നമ്മുടെ രാജവീതി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്ഥലത്താണ് ഇത് നടന്നത്. റോഡ് പ്രവിശാലമാണ്, രണ്ട് നടുവിൽ ഡിവൈഡർ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗത്താണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ബഷീർ മരണപ്പെട്ടു,
ബഷീറിനെ തിരിച്ചറിയുന്നില്ല, തൽക്ഷണം തിരിച്ചറിയുന്നില്ല, പിന്നീടാണ് അറിയുന്നത്. പക്ഷെ ബഷീറിനെ ഇടിച്ച് കൊലപ്പെടുത്തിയ വ്യക്തി വെൽ നോൺ പേഴ്സണാണ്, എല്ലാ സ്വാധീനമുള്ള ആളാണ്. അയാൾ മരിച്ചിട്ടില്ല, അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അയാളുടെ എല്ലാ സെൻസും ഈ തെളിവ് നശിപ്പിക്കാൻ അയാൾ ഓടിച്ചു എന്നുള്ളതും അയാൾ കാരണമാണ് കൊല്ലപ്പെട്ടു എന്നുള്ളതും നശിപ്പിക്കാനുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ബ്രെയിനും അതോടൊപ്പം തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ബ്രെയിൻ രണ്ടും കൂടി സമ്മേളിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആദ്യത്തിൽ അങ്ങനെ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ കാറിൽ കൂടെ ഉണ്ടായിരുന്ന വഫായെ തൽക്ഷണം വാഹനം വിളിച്ചു അവരുടെ വീട്ടിലേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. യൂബർ ടാക്സി വിളിച്ചു രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. രണ്ടാമത്തെ സംഭവം, ഇയാൾ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്നു, വാഹനം ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സ്പോട്ടിൽ നിന്ന് തൽക്ഷണം നീക്കം ചെയ്യുന്നു. തെളിവ് അവിടെ ശേഷിക്കാതിരിക്കും. അവിടെ ശേഷിക്കുന്നു. ഒരു പക്ഷേ ബഷീർ അല്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഏറ്റവും അടുത്ത സമയത്ത് അവിടെ ഓടിയെത്തി ഇത് ഈ രീതിയിലുള്ള ഒരു എപ്പിസോഡാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏതോ അജ്ഞാത വാഹനം, ഒരു അജ്ഞാതനെ ഇടിച്ച് കൊലപ്പെടുത്തിയതായി വന്നേനെ. കാരണം അത്രയും ഒരു ആസൂത്രണം, വളരെ പിന്നെ ഇടപെടലുകൾ ആ നിമിഷത്തിൽ തന്നെ, അപകടം നടന്ന നിമിഷത്തിൽ തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ തീർച്ചയായിട്ടും, എനിക്ക് ഒരു മണിക്കാണ് പിന്നെ 3 മണിയോട് അടുപ്പിച്ചാണ് അറിവ് കിട്ടുന്നത്. നഗരത്തിലെ മാധ്യമപ്രവർത്തകർ ചിലർ ഈ ID കാർഡ് കണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ പല മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ചെക്ക് ചെയ്യുന്നു, സിറാജ് ആഫീസിലേക്ക് വരുന്നു, അപ്പോൾ അതിന് തൊട്ട് മുന്നേ അടച്ചുപോയി. അതുകൊണ്ട് മറ്റ് പത്ര ആഫീസുകളിലേക്ക് ബന്ധപ്പെട്ട് ഇയാൾ ബഷീറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സിറാജിലെ ഉദ്യോഗസ്ഥർ വഴി ഞാൻ അറിയുകയും, ഞാൻ 3 മണിയോട് അടുപ്പിച്ചാണ് ആ സ്പോട്ടിൽ. അപ്പോൾ 2 മണിക്കൂർ അവിടെ നഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് സിറാജിലെ ഉദ്യോഗസ്ഥരും മറ്റ് നമ്മുടെ നഗരത്തിലുള്ള മാധ്യമ സുഹൃത്തുക്കളുമായി എത്തുകയും ഒഫയെ രണ്ടാമത് വീണ്ടും വരുത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവരെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവരികയും ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, ആശുപത്രികളും അയാളുടെ ഫ്ളാറ്റും മറ്റ് IAS ക്ലബ് ഉൾപ്പെടെയുള്ള അയാൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെ തേടി പോലീസ് പോവുകയും അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ അയാളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായും അയാളിലുള്ള മദ്യത്തിൻ്റെ അംശം ചോർന്നു പോയി എങ്കിലും തെളിവുകൾ, മറ്റ് തെളിവുകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരാതെ കൃത്യമായി ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെയാണ് കാറോടിച്ചതെന്നും ഒഫായുടെ ഓണർഷിപ്പിലുള്ള കാറാണെന്നും ഒഫയാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും മറ്റ് വിവരങ്ങളടക്കം പൂർണ്ണമായി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, 3-ാം തീയതി ഈ സംഭവം നടക്കുന്നു. കൃത്യമായി അടുത്ത ദിവസം നമ്മൾ ഭരണാധികാരികളുടെ ആവട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന ഈ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കാനും ഒക്കെ നടന്ന ശ്രമവും സ്വാഭാവികമായിട്ടും ഇയാളാണ് കാറോടിച്ചു എന്ന് മനസ്സിലായപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ അംശം അയാളുടെ ശരീരത്തിൽ ശേഷിക്കാത്തതിൻ്റെ അടിസ്ഥാനം ആ ആനുകൂല്യം എല്ലാം ഉപയോഗപ്പെടുത്തി. അപ്പം ഡ്രങ്കൻ ഡ്രൈവ് എന്നുള്ള ഒരു കുറ്റം അയാൾ ചെയ്തതായി പോലീസിന് അപ്പോൾ കോടതി മുമ്പാകെ സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ആ ഇളവും ആനുകൂല്യവും ഒക്കെ ഉപയോഗപ്പെടുത്തി അയാൾ സ്വാഭാവികമായിട്ട് ഒരു സുഖവാസത്തിന് പോകുന്ന ഒരവസ്ഥ സംജാതമായി. അത് നമ്മുടെ സമൂഹത്തിനും പൊതുസമൂഹത്തിനും പത്രപ്രവർത്തക സമൂഹത്തിനും ഒന്നും സഹിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അതിശക്തമായി ഓപ്പണായി പത്രസമ്മേളനം നടത്തുകയും ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് 3 കാര്യങ്ങൾ നടക്കുന്നത്. 5-ാം തീയതി നമ്മൾ ആവശ്യപ്പെടുന്നു. 3-ന് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബഷീറിനെ 5-ാം തീയതി പിന്നെ പുലർച്ചെയാണ് അടക്കം ചെയ്യുന്നത്. കാര്യം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ശസ്ത്രക്രിയയും മറ്റ് കാര്യങ്ങളും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി 3-ാം തീയതി വൈകുന്നേരത്തോടെയാണ് കൊണ്ടുപോകുന്നത്. 4-ാം തീയതി പുലർച്ചെയാണ് ബഷീറിനെ കബറടക്കം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുന്നത്. പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് 1, ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. 2, അന്ന് ചാർജിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ, ആ ഉദ്യോഗസ്ഥരാരാണെങ്കിലും മ്യൂസിയം സ്റ്റേഷൻ്റെ ചുമതലയിലുണ്ടായിരുന്ന
ആളുകൾ പ്രാഥമികമായി വന്ന ഉദ്യോഗസ്ഥനുണ്ട്, ക്രൈം എസ് ഐ ഉണ്ട്, അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട്, ഏറ്റവും ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കേസ് പ്രത്യേക ടീമായി അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അത് വളരെ നമുക്ക് നന്ദിപൂർവ്വം പറയാവുന്നത്, ഈ മൂന്നാവശ്യവും ഒരു അക്ഷരത്തിൻ്റെ വള്ളിയുടെ പുള്ളിയുടെ വിസർഗത്തിൻ്റെ ഇതില്ലാതെ കലർപ്പില്ലാതെ ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ശ്രീറാം വെങ്കിട്ടരാമനെ 5-ാം തീയതി തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. അന്ന് തന്നെ ഒരു ADGP, അന്നത്തെ ലോ ആൻഡ് ഓർഡർ, നിയമസമാധാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ADGP ഷേഖ് ദർവേസ് സാഹിബിൻ്റെ മേൽനോട്ട ചുമതലയിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു SP അന്വേഷണ ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ഒരു ഉന്നതതല ടീമാണ് ഗവൺമെൻറ് അന്വേഷണത്തിന് വേണ്ടി ചുമതലയേൽപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ജയപ്രകാശ് എന്ന് പറയുന്ന ആ സ്റ്റേഷനിൽ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്രൈം എസ് ഐ. സ്വാഭാവികമായിട്ടും ഇയാളുടെ IAS പരിവേഷവും ഇടപെടലും ഒക്കെ കാരണം ഇയാളെ ഹോസ്പിറ്റലിൽ നിന്ന്, ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാത്തതാണ്, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇയാളെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ അകമ്പടി സേവിച്ച് പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊണ്ടുപോകേണ്ടിയിരുന്ന പരിശോധനയ്ക്ക്. അപ്പോൾ അതിലൊക്കെ ഉള്ള പ്രാഥമികമായ പിഴവുകളും വെച്ചുകൊണ്ടാണ് ജയപ്രകാശ് എന്ന ക്രൈം എസ് ഐയെയും അപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ആ മൂന്ന് കാര്യങ്ങളും ഗവൺമെൻറ് നല്ല ബോധത്തോടെ, തികഞ്ഞ ജാഗ്രതയോടെ, നമ്മുടെ ആവശ്യം ന്യായമാണ് എന്ന് ബോധ്യപ്പെട്ട് ചെയ്തിരുന്നു. കേസ് ഇനിയും പിന്നെ ആഗസ്റ്റിൽ പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സിറാജ് പത്രത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ അതിൽ കക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കേസിൽ വാദി ഞാനാണ്. സ്വാഭാവികമായിട്ടും ബഷീറിൻ്റെ ഫാമിലി മലപ്പുറം ജില്ലയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അടുത്ത ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾ കോഴിക്കോട് ജില്ലയിലെ വടകരയും. അപ്പോൾ FIS ഞാനാണ് കൊടുക്കുന്നത്, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബഷീറിന് വേണ്ടി അടുത്ത ബന്ധുവോ സുഹൃത്തോ കുടുംബാംഗമോ എന്നുള്ള നിലയിൽ കൊടുക്കേണ്ട, അതിൽ മാനേജ്മെന്റിന്റെ പ്രതിനിധി എന്നുള്ള, അത് കാലതാമസം ഒഴിവാക്കാനാണ്, നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാനാണ് എടുക്കുക. ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു FIS കൊടുത്തതാണ് കേസിലെ വാദി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വാദി ഞാനാണ്. കേസ് നടപടികളെല്ലാം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് ആ കേസിൽ പ്രത്യേകമായി കക്ഷി ചേരേണ്ട ആവശ്യമില്ല. വാദി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഞാനാണ്. അപ്പോൾ കേസിൻ്റെ ഒരു ഒരു മികവ് തെളിമ പിന്നീട് വന്നിട്ടുള്ളത്, ആദ്യഘട്ടത്തിൽ ഇയാളുടെ പിന്നെ ചില പ്രാഥമികമായ കോടതിയിൽ തെളിയിക്കപ്പെടാതെ പോയ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ ശക്തമായ ഇടപെടലിന് ശേഷം ശ്രീറാമിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ജയിലിലേക്ക് കൊണ്ടുപോവുകയും ജയിലിന് പുറത്ത് വെച്ച്, ജയിൽ സെല്ലിൽ കിടന്നിട്ടില്ല എന്ന്, ജയിലിൻ്റെ തടവറയിൽ കിടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ജയിലിലേക്ക് ഇയാളെ പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അയക്കുകയും ജയിലിലെ ഡോക്ടർ പരിശോധിച്ചിട്ട് അയാളുടെ ആവശ്യപ്രകാരം, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പിന്നെ പ്രതിയാണെങ്കിലും എല്ലാവിധമായ ഒരു പ്രതിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും വകവച്ചു കൊടുക്കുന്ന നീതിന്യായ വ്യവസ്ഥയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ നട്ടലിനും മറ്റുമൊക്കെ ശക്തമായ വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെല്ലിലാണ്, സാധാരണ പ്രതികൾ കിടന്ന് ചികിത്സ തേടുന്ന സെല്ലിൽ തന്നെയാണ് പിന്നീട് ഏതാനും ദിവസം ശ്രീറാം വെങ്കിട്ടരാമൻ കിടന്നത്. അപ്പോൾ ശരിക്കും ജയിലിൽ കിടക്കുന്ന അതേ സ്റ്റാറ്റസിൽ, അത് ഇടപെടൽ കൊണ്ട് സംഭവിച്ചതാണ്. അതിനുശേഷമുള്ളത് ഈ ഉന്നത അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുന്ന 5-ാം തീയതി ആവശ്യപ്പെടുന്നു, 7-ാം തീയതി തന്നെ അന്വേഷണ സംഘം അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നു. 6 മാസത്തിനുള്ളിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി February 2-ാം തീയതി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കോടതിയിലേക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ശ്രീറാമാണ് വാഹനം ഓടിച്ചിരുന്നതും അതിവേഗത്തിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും അയാൾ നിഷേധിച്ച എല്ലാ തെളിവുകളും തെറ്റാണെന്നും അയാൾ വളരെ ഗൂഢാലോചന നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതെല്ലാം ബോധ്യപ്പെടുന്ന എല്ലാ രേഖകളുടെയും പിൻബലമുള്ള, ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലമുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് കോടതി മുമ്പാകെ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ നരഹത്യ നിലനിൽക്കുന്ന 304-ാമത്തെ വകുപ്പും അതുപോലെ തന്നെ പിന്നെ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ IPC 201 വകുപ്പും മോട്ടോർ വാഹന വകുപ്പിലെ വിവിധ സെക്ഷനുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റാഷ് ഡ്രൈവിംഗ്, നെഗ്ലിജൻസ് ഡ്രൈവിംഗ് അങ്ങനെ ഉൾപ്പെടെയുള്ള
ഒരുപാട് സെക്ഷനുകളും എല്ലാം കൂടി ചേർത്ത് ഏറ്റവും നല്ലൊരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി മുമ്പാകെ ഉള്ളത്. കോടതി അത് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെഷൻസിലേക്ക് കേസ് റെഫർ ചെയ്ത് കമ്മിറ്റഡ് പ്രൊസീഡിങ്സ് ആണ് സിപിഐ ഇപ്പോൾ ഇനി കേസ് പരിഗണിക്കുക സെഷൻസ് ആണ്. അപ്പോൾ കേസിന്റെ ഗ്രാവിറ്റി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സെഷൻ കോടതിയിലേക്ക് ഇത് നീക്കം ചെയ്യുമ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവമായ നരഹത്യ, ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടല്ലോ. നിലവിൽ ഏതാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അത് എന്ന് പറഞ്ഞാൽ പിന്നെ മനഃപൂർവ്വമായി ഒരാളെ ചെയ്ത്, ഞാൻ നേരത്തെ സവിശേഷമായ അസാധാരണമായ ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ശ്രീറാം വെങ്കിട്ടരാമനും കെ എം ബഷീറും തമ്മിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ശത്രുത വരികയോ അങ്ങനെ ഫോളോ ചെയ്തതാണ് എന്നുള്ള ആരോപണം നമ്മൾ ഉന്നയിച്ചിട്ടില്ല. നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് ഇത് കാണുന്നത്. ആക്സിഡന്റ് സ്വാഭാവികമായിട്ടും സംഭവിക്കാത്തത്, ഇതൊരു കേവല ആക്സിഡന്റ് അല്ല എന്നും ഒരിക്കലും ചെയ്തുകൂടാത്ത, നമ്മുടെ നാട്ടിലെ നിയമത്തെ സംബന്ധിച്ചും രാത്രികാലങ്ങളിൽ എങ്ങനെയാണ് സമൂഹത്തിൽ വർത്തിക്കേണ്ടതെന്നും എല്ലാം അറിഞ്ഞിരിക്കേണ്ട, ഒരു മജിസ്ട്രിയൽ അധികാരം വരെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന, ട്രാഫിക് അവബോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ഒരിക്കലും ചെയ്തുകൂടാത്ത അപരാധമാണ് ചെയ്തത്. ഒരു പാവപ്പെട്ട, താങ്കൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതിഭാധനനായ, ജീവിച്ചിരുന്നാൽ ഭാവിയിൽ വളരെ പ്രശോഭിക്കാമായിരുന്ന ഒരു ചെറുപ്പക്കാരനായ, ഒരു വീടിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും എല്ലാം എല്ലാം എല്ലാമായിരുന്ന, ആശയും ആവേശവുമായിരുന്ന, നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ഒരു സ്നേഹിതനെ, കൂട്ടുകാരനെ, ഒരു ജീവനക്കാരനെ, ഒരു കുടുംബാംഗത്തെയാണ് അയാൾ വകവരുത്തിയത്. ഇപ്പോൾ ഇതിൽ സ്വാഭാവികമായും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനെ ഒരുപാട് സ്ഥാനക്കയറ്റങ്ങൾ നൽകി വാർത്തയാവുന്നുണ്ടല്ലോ. ഇപ്പം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോലും കോവിഡ് രോഗികളുടെ ഡിവൈഡിങ്ങുമായി ബന്ധപ്പെട്ട് അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കില്ല? ഇല്ല, ഒരിക്കലും ബാധിക്കില്ല. അയാളെ 7.5 മാസം കഴിഞ്ഞാണ് സർവീസിൽ പുനഃപ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രംഗത്ത് നിൽക്കുന്ന വളരെ തിരുത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിഷയത്തിൽ രണ്ടായിരുന്നു. നമ്മൾ വളരെ വ്യവസ്ഥാപിതമായ നീതിന്യായ നിർവഹണം നടക്കുന്ന ഒരു രാജ്യത്താണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ശേഷിക്കുന്ന നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കേസിൻ്റെ അന്വേഷണം നടന്നപ്പോൾ കൃത്യമായി അയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു. നമ്മുടെ ആവശ്യപ്രകാരം വീണ്ടും ഗവൺമെൻറ് സസ്പെൻഷൻ നീട്ടി അതിനുശേഷം അയാളെ പുനർനിയമിച്ചത് സർവീസ് ചട്ടങ്ങൾ, അത് ഞാൻ കൃത്യമായി എല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ആൾ ഇന്ത്യ സർവീസിലെ ചില പിന്നെ വകുപ്പുകൾ അയാൾക്ക് ഒരു റീഇൻസ്റ്റേറ്റ്മെൻറ്റിന്, അയാളെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് ഇടയാകും എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്തതെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മൾ അയാളുടെ നിഴൽ പോലെ പിന്നാലെ ഉണ്ട്. ഇത്രയും അധർമ്മം പ്രവർത്തിച്ച, അക്രമം പ്രവർത്തിച്ച ഒരാളെ ചില തസ്തികകൾക്ക് ഒരിക്കലും പറ്റൂല. അതെ അതെ, അയാളൊരു ജില്ലാ കളക്ടറാകാൻ ഒരിക്കലും പറ്റൂല. കാരണം അയാൾ, ഞാൻ പറഞ്ഞില്ല, ഒരു കള്ളനെ പോലെ ഒളിച്ചോടിയ വ്യക്തിയാണ്. ഒരു ഡോക്ടറായിരുന്നായിട്ട് പോലും, മത്സ്യത്തിൽ അധികാരം ഉണ്ടായിരുന്ന ആളായിട്ട് പോലും, നാട്ടിലെ എല്ലാ നീതിന്യായങ്ങളും അറിയുന്ന ആളായിട്ട് പോലും, ഒരു ആക്സിഡൻറ്റോ മരണമോ നടന്നാൽ ചെയ്യേണ്ട തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ അവബോധവും അറിവുമുള്ള ആളായിട്ട് പോലും, അയാൾ ചെയ്തത് കടുത്ത അപരാധം ആയതുകൊണ്ട് തന്നെ അയാളെ സർക്കാരിൻ്റെ ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയിലേക്ക് നിയമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും പൊതുസമൂഹവും ഇടപെട്ടു. ഗവൺമെൻറ് ആ കമ്മിറ്റിയിൽ നിന്ന് അയാളെ ഒഴിവാക്കി. ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പെടുന്ന അതേ ഘട്ടത്തിലേക്കാണ് തമിഴ്നാട്ടിൽ എലക്ഷൻ കിടന്നത്. അപ്പോൾ അവിടെ രണ്ട് നിയോജക മണ്ഡലത്തേക്ക് ഇയാളെ, മദ്രാസ് ചെന്നൈയിലാണ്, ചെന്നൈയിലെ രണ്ട് നിയോജക, ചെന്നൈ ടൗണിലെ രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ്, സ്റ്റേറ്റ് ക്യാപിറ്റലിലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അറിഞ്ഞപ്പോൾ അത് എലക്ഷൻ, സെൻട്രൽ എലക്ഷൻ കമ്മീഷൻ്റെയും സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും നമ്മുടെ ആവശ്യം ശരിയാണ്. കാരണം അത്ര ഒരു നേരെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ പിന്നെ ശരിയായ വിധത്തിൽ ഒരു ഒബ്സർവർക്ക് വേണ്ടതാണ് വളരെ സത്യസന്ധമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിരീക്ഷിക്കുക എന്നുള്ളത്. ഒരിക്കലും ശ്രീറാമിന് സത്യസന്ധനാകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അയാൾ കളങ്കിതനാണ്, 100% കളങ്കിതനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആവശ്യപ്പെടണമെന്ന് നമ്മൾ ആവശ്യം ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ എലക്ഷൻ കമ്മീഷൻ
അയാളെ ആ തസ്തികയിൽ നിന്ന് മാറ്റുകയും പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇത് രണ്ട് രണ്ടായി കാണണം. അയാൾ കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ലോകത്തോട് ലൈവായിട്ടാണ് വിളിച്ചു പറഞ്ഞത്, അയാൾ മദ്യപിച്ചിരുന്നു എന്നോ അയാൾ വാഹനമോടിച്ചു എന്നോ അയാളാണ് ഇടിച്ചു കൊന്നതെന്നോ ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ലെന്ന് കേരളത്തിന്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ലൈവിൽ പൊതുസമൂഹത്തോട് പറഞ്ഞു. അതിൽ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും മാറിയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോഴും ചില പരിമിതികൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പരക്കെ അങ്ങനെ ഒരു വിമർശനമുണ്ട്. അല്ല, ചില പരിമിതികൾ ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന്. ഇപ്പോൾ അയാളെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം, ഞാൻ പറഞ്ഞല്ലോ വളരെ തലനാരിഴ കീറി വളരെ സമഗ്രവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട്, ഞാൻ ഒരു കാര്യം വളരെ അടിവരയിട്ട് പറയുന്നു, പല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൽ പല അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. റേപ്പ് കേസിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, ബാലപീഡനത്തിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്, കൊലപാതകത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ചുണ്ട്, എല്ലാമുണ്ട്. ഏത് അന്വേഷണം നടന്നാലും അന്വേഷണ റിപ്പോർട്ട് കോടതി മുമ്പാകെ എത്തുമ്പോൾ അത് പൊതുസമൂഹത്തിൽ പബ്ലിക് ഡോക്യുമെൻ്റാണ്, പൊതുസമൂഹത്തിന് എത്തുകയാണ്, തീർച്ചയായിട്ടും വിമർശനങ്ങൾ വരാറുണ്ട്. കെ എം ബഷീറിൻ്റെ ഈ അപകട മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതി മുമ്പാകെ വന്നപ്പോൾ ആർക്കും ആ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ പറ്റാത്തത്ര പരമാവധി കുറ്റമറ്റ ഒരു റിപ്പോർട്ടാണ് കോടതി മുമ്പാകെ വന്നിട്ടുള്ളത്. പഴുതടച്ച റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നാലെ നമ്മൾ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇഞ്ചോടിഞ്ച് നമ്മുടെ ജാഗ്രത, നമ്മുടെ തുടർച്ച അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ അയാൾ കുറ്റാരോപിതനാണ്, കോടതി അയാളെ ഒന്നാം പ്രതിയാക്കിയിട്ടുണ്ട്. വഫ രണ്ടാം പ്രതിയും ശ്രീറാം വെങ്കിട്ട. അപ്പോൾ രണ്ടല്ലാത്ത ഒരാൾ പ്രതിയല്ല. 6164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കോടതി മുമ്പാകെ അടച്ചിട്ട മജിസ്ട്രേറ്റിനായി രഹസ്യമായി കൊടുക്കുന്ന 6164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിരവധി അനവധി സാക്ഷികളും തെളിവുകളും ഉണ്ട്. 66 പേജുള്ള സമഗ്രമായ റിപ്പോർട്ടിൽ ശിക്ഷ ലഭിക്കാവുന്ന, മതിയായ ശിക്ഷ ലഭിക്കാവുന്ന അത്രയും കൃത്യമായ കണിശമായ തെളിവുകളുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ അയാൾ കുറ്റാരോപിതനാണ്. അയാളെ കുറ്റം ശിക്ഷിക്കപ്പെടുന്നതുവരെ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ മുന്നാകെ സർവീസ് ചട്ടങ്ങളിൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മുടെയും പരിമിതി സർക്കാരിൻ്റെയും പരിമിതി വെച്ച് പറയുന്നു. അങ്ങനെ അതുകൊണ്ടായിരിക്കാം അയാളെ ചില തസ്തികകളിൽ നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉന്നത തസ്തിക എന്ന് പറയുന്നത് ശരിയല്ല. അയാൾക്ക് ഡ്യൂവായി കിട്ടേണ്ട ചില ആണ് സ്ഥാനങ്ങളുള്ളത്. അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, മഹത്വവൽക്കരിക്കുന്ന ചില സ്ഥാനങ്ങളിലേക്ക് അയാൾ അയക്കുമ്പോഴാണ് നമ്മൾ ന്യായമായും എതിർക്കേണ്ടത് എതിർത്തിട്ടുള്ളത്. അത് എതിർപ്പ് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, അത് ശരിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായൊരു ചോദ്യം കൂടി, ഇപ്പോൾ കേസ് അതിൻ്റെ പുരോഗതിയിൽ തന്നെയാണ്, എന്തായിരിക്കും ഇനി അടുത്തൊരു ഘട്ടങ്ങൾ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീതിയിലേക്ക് എത്താൻ ഇനി എത്രത്തോളം സഞ്ചരിക്കേണ്ടതുണ്ട്? കോടതി നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായി വരുന്ന ഇടപെടുകൾ അപ്പോഴും നടത്തിയിട്ടുണ്ട്. കോടതിക്ക് അകത്ത് കയറി നമ്മൾ ഇടപെടുക എന്നല്ല, കോടതി നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ ഇടപെടലുകൾ നടത്തേണ്ടി വന്നാൽ ആ കാര്യം, കേസ് കൃത്യമായി കണിശമായി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് ജാഗ്രതയോടെ നോക്കി നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഇയാൾക്ക് ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിൽ കേസ് പോകൂ. ഇപ്പോഴുള്ള അവസ്ഥ ശരിയാണ്, വളരെ സുതാര്യമാണ്, വളരെ നല്ല നിലയിലാണ് കേസ് പോകുന്നത്. ഇയാൾ കേസിൻ്റെ ഇയാളെ ഒന്നാം പ്രതിയാക്കി സെഷൻസിലേക്ക് കോടതി കേസ് മാറ്റുന്ന അവസരത്തിൽ പോലും കാലതാമസം വരുത്താനുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും കോടതി അത് ശക്തമായി താക്കീത് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ഒന്നാമതായി കാണണം. പിന്നെ ഒരു പ്രതി എന്നുള്ള നിലയിൽ അയാൾക്ക് തെളിവായി, രേഖകൾ തെളിവായി കിട്ടി. അതിൻ്റെ കൂടെ അന്ന് CCTVയിൽ നടത്തിയ വിഷ്വൽസ്, ദൃശ്യങ്ങൾ കൂടി അയാൾക്ക് കണ്ടു ബോധ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോഴും മജിസ്ട്രേറ്റ് അയാളിൽ നിന്ന്, രണ്ടാം പ്രതി ഒഫയിൽ നിന്ന് ഡോക്യുമെൻ്റായി എഴുതി വാങ്ങേണ്ടി ചെയ്തത്, ഇതിൻ്റെ ആധികാരികത, ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഈ കേസിൽ ഒരിടത്തും
ചോദ്യം ചെയ്യില്ല എന്ന് അഫിഡവിറ്റായി എഴുതി വാങ്ങിയ ശേഷം മാത്രമാണ് കോടതിയിൽ പ്രദർശിപ്പിച്ച് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോടതി വളരെ ജാഗ്രതയോടെ തന്നെ, നമ്മൾ പുറം സമൂഹം കേരളീയ മനസാക്ഷി കെ എം ബഷീറിനോടൊപ്പമുണ്ട് എന്ന് കോടതിക്കും തിരിച്ചറിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ തിരിച്ചറിവ് നമ്മുടെയൊക്കെ സ്വപ്നം പോലെ തന്നെ സഫലമാവട്ടെ. നമ്മുടെ കെ എം ബഷീറിന് നീതി കിട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇനിയൊരിക്കലും ഒരാൾക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ ഞങ്ങളുമായി അഭിമുഖം അനുവദിച്ചിൽ പ്രത്യേകം നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും നമുക്ക് ബഷീറിനും അതുപോലെ തന്നെ മറ്റാർക്കും ഈ അവസ്ഥ വരാതിരിക്കാനുള്ള ജാഗ്രത തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഉണ്ടാകണം, മാധ്യമപ്രവർത്തകർക്കുണ്ടാവണം, സർക്കാരിനുണ്ടാകണം. അങ്ങനെ ഉണ്ടായിത്തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.